ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം. ഇന്നാണ് 70 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധി എഴുതും. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, അവസാന ദിവസത്തെ പ്രചാരണം എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാമാണ് വിവരങ്ങൾ? വിനീത, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദില്ലിയുടെ അവസാനവട്ട പ്രചരണം കൊട്ടിക്കലാശം അതിന്റെ മൂർദ്ധന്യത്തിലേക്ക് അടുക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നയിക്കുന്ന റാലി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സീമാപുരി മണ്ഡലത്തിലാണ്. സീമാപുരി മണ്ഡലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഘടകകക്ഷിയായ എൽ ജെ പിക്ക് വിട്ടു നൽകിയ സീറ്റാണ്. 3 സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയത്. ജെ ഡി യുവിനും ഒപ്പം തന്നെ എൽ ജെ പിക്കും. എൽ ജെ പി മത്സരിക്കുന്ന എൽ ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത്. ഈ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായൊരു മണ്ഡലം കൂടിയാണ്. ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള സി എ വിരുദ്ധ പോരാട്ടങ്ങൾ നടക്കുന്ന പ്രദേശം അത്തരം സ്വാധീനമുള്ള മേഖലയിൽ തന്നെയാണ്. ഏറ്റവും അവസാനത്തെ നിമിഷം പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം അമിത്ഷാ റോഡ് ഷോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള വലിയ പ്രത്യേകത കൂടി ഈ സീമാപുരിയിലെ പ്രചരണത്തിലുണ്ട്. പ്രചരണത്തിൽ പ്രചരണ വാഹനത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ഉച്ച 1.5 മണിക്കൂറിന് ശേഷമാണ് ഈ റോഡ് ഷോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുക. എന്തായാലും ആം ആദ്മി പാർട്ടിയും ഒപ്പം തന്നെ കോൺഗ്രസും, കോൺഗ്രസ് അവസാന ലാപ്പിൽ പ്രചരണത്തിലേക്ക് തിരിച്ചു വന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും ഇറക്കിയുള്ള പ്രചരണമാണ് കോൺഗ്രസ് നടത്തുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 വരെയാണ് പരസ്യ പ്രചരണം. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അവസാനിക്കുക. 3 പാർട്ടികളും ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി ഉളവാക്കി കോൺഗ്രസും മത്സരത്തിലേക്ക് തിരിച്ചു വന്ന പശ്ചാത്തലത്തിൽ വാശിയേറിയ അഞ്ജുരാജാണ് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അവസാന ദിവസമുള്ള ആവേശ കാഴ്ചകളുടെ വിവരങ്ങൾ നൽകിയത്.